വീണ വിജയന്റെ ബിസിനസ് വെഞ്ചേഴ്സ്, വീണ വിജയന്റെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ എവിഡൻസസ് എവിടെയാണ്? ആൻഡ് ദി ഓഫീസർ ഓൺ മൈ ഫേസ് ആസ്ക്സ് മീ വൺ ക്വസ്റ്റ്യൻ, വീണ വിജയൻ ബിസിനസ് നടത്തിക്കൂടെ? ഹേ, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളടുത്ത് ആരുടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടോ വീണ വിജയന് ബിസിനസ് നടത്താൻ പാടില്ല? ഇസ് ഇറ്റ് മൈ കേസ്? ഐ ഹാവ് ഗിവൺ എ കേസ് ഓഫ് 164 സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ പി എം എൽ എ കേസ് വിച്ച് ഇസ് ചാർജ്ഡ് അഗേൻസ്റ്റ് മീ, നോട്ട് അഗേൻസ്റ്റ് വീണ വിജയൻ, നോട്ട് അഗേൻസ്റ്റ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. I am simply talking about my case and my confession statements pertaining to my case. They are asking me where have I kept the duplicate evidences of Veena Vijayan's business. Is that the real, is it called questioning for conspiracy? That is harassment. This is all harassment. ഒരു സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കാതെ അവളെ നട റോഡിൽ ഇറക്കി, ആദ്യം ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി, പാലക്കാടിൽ നിന്ന് മാറേണ്ടി വന്നു, പല പല പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുന്നു, എച്ച് ആർ ഡി എസ് ഇന്ത്യയിലെ എല്ലാ ഓഫീസസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കയറി ഇറങ്ങുന്നു. അവിടുത്തെ ഓഫീസിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ട്, എനിക്കും മകളുണ്ടായിരുന്നു, ഉണ്ട്, കല്യാണം ഇപ്പൊ കഴിച്ചത്. അപ്പൊ എനിക്ക് ആ പെയിൻ അറിയാം, അവിടുത്തെ അച്ഛനും അമ്മയുടെയും പെയിൻ. അവർക്കും കുടുംബമുണ്ട്, എല്ലാ ദിവസവും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, പോലീസിന് ഇത് കൊടുക്കുക, അത് കൊടുക്കുക. ദേ ആർ നോട്ട് എ പാർട്ട് ഓഫ് ദിസ് കേസ്. ദേ ജസ്റ്റ് ഗേവ് മീ എ സ്പേസ് ടു വർക്ക്, ടു ഏൺ ഫോർ മൈ ഫാമിലി. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ കേരള? ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു വൺ തിങ്, ക്രൈം ബ്രാഞ്ച് ഹറാസ്മെന്റ് നിർത്തുക. I will cooperate for the conspiracy, but idu pole Veena Vijayante evidences evadeyanu, Veena Vijayante business nadatha maadundo, Krishna Rajante vakkala thuriyanam, HRDS ne angane cheyanam, idonnu alla enikku avare advice inde aavashyamilla, avar enne onnum padipikkunde. 770 kalaba കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 770 കേസിൽ എന്നെ പ്രതിയാക്കുമെന്നാണ് എന്നോട് എനിക്ക് തന്നിരിക്കുന്ന ഭീഷണി. If I don't get away with this HRDS India and Krishna Raj. 770 അല്ല, എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ. എനിക്കിന്ന് ജോലിയില്ല, എൻ്റെ മക്കൾക്ക് അന്നമില്ല, നമ്മളെല്ലാം തെരുവിലാണ്. ഇനിയിപ്പോൾ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ, തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും, ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും. അങ്ങറ്റം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിനു വേണ്ടി. ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ മാറ്റമില്ല, അത് നടന്നതാണ്. ആ സത്യങ്ങൾ അതിൻ്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും, ജീവൻ കിടക്കുമെങ്കിൽ.